കുഞ്ഞിൻ്റെ അനക്ക ഒരു ഗർഭിണി തിരിച്ചറിയുന്നത് ഏകദേശം ഒരു അഞ്ചാം മാസം മുതൽ അറിയാൻ പറ്റും. പക്ഷേ അനക്ക കുറവ് എല്ലാ സമയത്തും അതിന് പ്രാധാന്യം കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ചില കണ്ടീഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോരു ഒരു ദിവസം മുഴുനീളം അനക്ക അറിയുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ അവർ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നീട് അത് ഇച്ചിരി അനക്കം കുറയുന്നതായിട്ട് തോന്നും, ഇങ്ങനത്തുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും അവരൊരു ഡോക്ടറെ കണ്ടിട്ട് അത് കൺഫേം ചെയ്യണം, അല്ലെങ്കിൽ അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ പക്ഷേ ഈ അനക്കത്തിൽ വ്യത്യാസങ്ങൾ വരാം. കാരണം വെച്ചാൽ കുഞ്ഞ് എല്ലായ്പ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് ഏറ്റവും അധികം കുഞ്ഞ് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം, ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ള സമയത്തായിരിക്കും ഏറ്റവും വളരെയധികം അനക്കം നമുക്ക് അറിയാൻ പറ്റുന്ന സമയം. ബാക്കിയുള്ള സമയങ്ങളിൽ കുഞ്ഞ് ഉറങ്ങുന്ന സമയം ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു എട്ടാം മാസം കഴിയുമ്പോഴത്തേക്ക് അതിലും പ്രത്യേകിച്ച് ഈ പ്രമേഹം പോലുള്ള അസുഖങ്ങളുള്ള ഗർഭിണികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് ഈ അനക്കം ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർ ഭക്ഷണം കഴിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയം, ഒന്നെങ്കിൽ ഉച്ചഭക്ഷണം അതല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇടതുവശം ചിരിഞ്ഞ് കിടന്നിട്ട് അനക്കം എണ്ണുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മണിക്കൂർ ഏകദേശം നമ്മൾ മൂന്ന് അനക്കമെങ്കിലും അറിയാമെങ്കിൽ അത് നമ്മൾ സാധാരണമായിട്ട് അല്ലെങ്കിൽ നോർമലായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ ഇതിലുള്ള എന്തെങ്കിലും കുറവ് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അത് ബാക്കി അതിൻ്റെ ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം.